കേരളത്തിൽ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ കെ സുധാകരൻ അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന് കെ സുധാകരന്റെ അനുയായികൾ സോഷ്യൽ മീഡിയയിൽ കൂടി നടത്തിയ മുറവിളികളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെച്ച ഫ്ലക്സ് ബോർഡുകളും സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും ചെന്ന മെയിൽ സന്ദേശങ്ങളും കണ്ട് അവർ ചിന്തിച്ചു ശരി എന്തായാലും തകർന്നു കിടക്കുന്നു ഒരവസരം നൽകിക്കളയാമെന്ന് പക്ഷേ അങ്ങനെ അവസരം നൽകിയത് ഒരു പൊല്ലാപ്പായി മാറിയോ എന്നുള്ള ചിന്ത ഇപ്പോൾ ഹൈക്കമാൻഡിന് ഉണ്ടാവുകയാണ് മുതിർന്ന നേതാക്കളെ മുഴുവൻ പിണക്കുന്നു പാർട്ടിയിൽ നിന്ന് ആളുകൾ സി പി എമ്മിലേക്ക് ചേക്കേറുന്നു കേരളത്തിൽ മുഖ്യമായി എതിർത്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെയാണ് ആ സി പി എമ്മിലേക്ക് തന്നെ ആളുകൾ ചേക്കേറാൻ ക്യൂ നിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ അനിൽകുമാറും രതികുമാറും പ്രശാന്തും മാത്രമല്ല വേറെയും ഒരുപാട് നേതാക്കൾ അണിയറയിൽ സി പി എമ്മുമായി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു സി പി എമ്മിനെ എല്ലാവരെയും ഏത് വിധത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇതാ റെഡി എന്ന് പറഞ്ഞാൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന നിരവധി പേരുണ്ട് ആ യാഥാർത്ഥ്യം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ വീണ്ടും പറയുന്നു കെ സി വേണുഗോപാൽ ഒഴികെയുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട് ആര് വിചാരിച്ചാലും പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഒഴുക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം ഇപ്പോൾ വി എം സുധീരൻ സുധീരൻ വെറുമൊരു ചോട്ട നേതാവല്ല വി എം സുധീരനെ അത്ര പെട്ടെന്ന് കെ സുധാകരനും വി ഡി സതീശനും ഒരു മാലിന്യമാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകുന്നയാളല്ല ഗ്രൂപ്പുകൾക്കതീതമായി കേരളത്തിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഹൈക്കമാൻഡ് നിയോഗിച്ച വി എം സുധീരനെ രണ്ട് വശത്തുമിരുന്ന് വരിഞ്ഞു മുറുക്കിയവരുടെ കൂട്ടത്തിൽ ഈ കെ സുധാകരനും ഈ വി ഡി സതീശനും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാരെങ്കിലും മറന്നുപോകില്ല സുധീരൻ ശ്വാസം മുട്ടി ഒടുവിൽ അവിടെ നിന്ന് ഇട്ടെറിഞ്ഞോടുകയായിരുന്നു അന്ന് സുധീരനെ ശ്വാസം മുട്ടിക്കാൻ കൂട്ടുനിന്ന ആളുകളാണ് ഇപ്പോൾ ഞങ്ങളാണ് ഇനി ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസിനെ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തുന്നത് ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കതീതമായ ആളുകളെ നേതൃതലത്തിലേക്ക് കൊണ്ടുവരുന്ന കോൺഗ്രസ് എന്നുള്ള നിലപാട് അന്ന് സധൈര്യം ഉയർത്തിപ്പിടിച്ച സുധീരനെ ചവിട്ടിക്കൂട്ടിയ ആളുകൾ തന്നെ ആ സുധീരനെപ്പോലും മൂലക്കിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്ന ലക്ഷ്യത്തിലേക്ക് അവർ പോകുമ്പോൾ ആ സുധീരനെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ അവർക്ക് കഴിയണമായിരുന്നു അതുതന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ വിഷയവും ഇപ്പോൾ കെ സി വേണുഗോപാൽ പറയുന്നത് ഇതൊന്നും കുഴപ്പമില്ല ഞങ്ങളെല്ലാം ശരിയാക്കി കളയാമെന്നുള്ളതാണ് ഞങ്ങളെല്ലാം ശരിയാക്കി കളയാമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി പദം ഇങ്ങനെ മനോമുഖരത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ പാർട്ടി ഒതുക്കിയെടുത്ത് അത് തൻ്റെ പാർട്ടിയാക്കി മാറ്റി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇതാ കെ സി വേണുഗോപാൽ വന്നിരിക്കുന്നു എന്ന് പത്ത് പേരെ കൊണ്ട് പറയിപ്പിക്കണം ജയിക്കാനൊന്നും പോകുന്നില്ല എന്നറിയാം എന്നാലും പറയാമല്ലോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതെങ്കിലും പറയാമല്ലോ ആ ഒരു മോഹമാണ് ഉള്ളിൽ കിടക്കുന്നത് എന്ന് തോന്നുന്നു നോക്കൂ വി എം സുധീരൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ഒരു കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ചെയ്യേണ്ടത് അതെങ്ങനെ അദ്ദേഹത്തിൻ്റെ പരാതികൾ പരിഹരിക്കാമെന്നുള്ളതല്ലേ അതിനു പകരം ഏതോ ഒരു ചോട്ട നേതാവ് അല്ലെങ്കിൽ ഏതോ ഒരു ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ താല്പര്യം കാട്ടുമ്പോൾ എന്നാൽ പിന്നെ അതങ്ങനെ നടന്നുകൊള്ളട്ടെ എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയുള്ള ഇടപെടലുണ്ടാകുമല്ലോ ആ ഇടപെടലാണ് സുധീരൻ്റെ കാര്യത്തിലുണ്ടായത് അതുതന്നെയാണ് ഹൈക്കമാൻഡിനെ കടുത്ത അമർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത് രാഹുൽ ഗാന്ധിയെ ഇക്കാര്യം പലരും ബോധ്യപ്പെടുത്തി കഴിഞ്ഞു രാഹുൽ ഗാന്ധിക്ക് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തി നേതാവ് കൂടിയാണ് വി എം സുധീരൻ രാഹുൽ ഗാന്ധി മുൻകൈയ്യെടുത്താണ് അന്ന് സുധീരനെ ഇവിടെ ഗ്രൂപ്പുകൾ ഒരു പേര് നിർദ്ദേശിച്ചിട്ടും അതിനപ്പുറത്ത് ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിക്കാനുള്ള ഒരാളെന്നുള്ള നിലയിൽ നിയോഗിച്ചത് ആ സുധീരനെ ഈ ഗ്രൂപ്പുകൾ ഈ പറയുന്ന ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകൾ സെക്കൻഡ് ലെഫ്റ്റനൻറ്റും തേർഡ് ലെഫ്റ്റനൻറ്റും ഒക്കെ ആയി നിന്ന് നേതൃത്വം നൽകിയിരുന്ന ഗ്രൂപ്പുകൾ സമ്മതിച്ചില്ല പക്ഷേ സുധീരൻ്റെ വാക്കുകൾക്ക് എന്നും കേരളത്തിലെ കോൺഗ്രസിൽ പ്രസക്തിയുണ്ട് കാരണം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായ നിലപാടുകൾ ചെറുതായെങ്കിലും സ്വീകരിക്കുകയും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ അണിയറകളിൽ ഒരു തുടർഭരണം സാധ്യമാകാതെ പോയതുപോലും വി എം സുധീരൻ്റെ കർശന നിലപാടുകൾ കൊണ്ടാണ് എന്നുള്ള ആ രഹസ്യ സംസാരവുമൊക്കെ നിലനിൽക്കുന്നതാണ് കാരണം
അങ്ങനെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും താൻ കൂട്ടുനിൽക്കില്ല എന്ന് പരസ്യമായി പറയേണ്ടി വന്നു അന്നത്തെ കെ പി സി സി അധ്യക്ഷന്. അങ്ങനെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരാൾ, നിലപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് സുധാകരനും സതീശനും പറയുമ്പോൾ, ആ നിലപാടുകൾ എക്കാലം ഉയർത്തിപ്പിടിക്കുകയും ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ ഇവരാളും കൂടി തന്നെ ചവിട്ടി പുറത്താക്കപ്പെടുകയും ചെയ്ത ഒരാളെ ഗ്രൂപ്പില്ല കേരളത്തിലെ കോൺഗ്രസിൽ കൂടെ നിർത്തേണ്ടതാണ് എന്നുള്ള ബോധ്യം അവർക്ക് ഇല്ലാതെ പോയത് എന്ത് എന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ ചോദ്യം.